കാലഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വീടാണ് ഇത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മരത്തിന്റെ മുകളിലാണ്. നിർമ്മിച്ചിരിക്കുന്നത് മുളകൾ കൊണ്ടാണ്. പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും അകത്ത് ഇതിന്റെ സൗകര്യം വളരെയേറെയാണ്. വളരെ മനോഹരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ഈറ്റകൾ മുളകൾ എല്ലാം ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ ഇരിക്കുന്നത് സ്റ്റീൽ കമ്പിയുടെ മുകളിലാണ്. ഇരുമ്പ് കമ്പിയുടെ മുകളിലാണ് ഇത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനാണ്. വളരെ ഐഡിയാപൂർവം ഇത് മനോഹരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാം. ഇതിൽ സൈഡിൽ രണ്ട് തൂണുകളുണ്ട്. അതിൽ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറാവുന്ന ഒരു സൗകര്യവും കൂടി ഈ വീടിന് ഉണ്ട്. വളരെ മനോഹരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ മുളകൾ കൊണ്ടാണ് ഇതിലെ സിറ്റ് ഔട്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത്. പെര അടിച്ചു വരാനായി ഇവിടെ ഒരു ചൂരം വെച്ചിട്ടുണ്ട്. നമുക്കിത് പലതിനും ഉപകരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓല കൊണ്ട് മെടഞ്ഞെടുത്ത മേൽക്കൂരകൾ അകമേയുള്ള കാഴ്ചകൾ നോക്കിയ സ്വിച്ചിട്ട കത്തുന്ന ബൾബ്, അതേപോലെ നമുക്ക് ചാർജ് ചെയ്യാനായി നമുക്ക് ഉള്ള സൗകര്യമുണ്ട്. പാട്ട് കേൾക്കാനായിട്ടുള്ള ബോക്സ് ഉണ്ട്. ഫോൺ കുത്താനുള്ള ചാർജറുണ്ട്. കിടക്കാനായി പില്ലോ കമ്പിളി എല്ലാ സൗകര്യവും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ വളരെ മനോഹരമാണ് മേൽക്കൂരയും എല്ലാം. നമുക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. എന്താണ് ഒരു വാവ് ഫീലിംഗാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. എ സിയുടെ ആവശ്യമില്ല. കപ്പിൾസിനായാലും വളരെ സുഖമായിട്ട് ഇതിൽ വന്ന് കിടന്ന് ഉറങ്ങാം. വളരെ സൗകര്യമുണ്ട്. നല്ല ഒരു തണുപ്പാണ്. ഈ തണുപ്പ് അന്റാർട്ടിക്ക പോയ പോലെ ഈ ഒരു തണുപ്പ് നമുക്ക് ലഭിക്കില്ല. അത്രയും ഭയങ്കര തണുപ്പാണ് ഇവിടെ. അതുപോലെ മുൻവശത്തായി ഘടിപ്പിച്ചിരിക്കുന്ന ബൾബ്, ബൾബിന് താഴെയാണ് ഇറങ്ങിപ്പോവാനുള്ള വഴിയുള്ളത്. രണ്ട് മുളക്കമ്പുകൾ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിടിച്ച് സുഖമായി നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും. ഏണിയും അതുപോലെയുണ്ട്. ഈ ഏണി ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചതിനാൽ സുരക്ഷിതമായി നമുക്ക് താഴോട്ട് എത്തിച്ചേരാനും താഴെയുള്ളവർക്ക് മേളിലേക്ക് എത്തിച്ചേരാനും വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. ഇത് വളരെ മനോഹരമാണ് ഗായ്സ്. നമുക്ക് എവിടെയും കാണാൻ കിട്ടത്തില്ല. അത്രയും മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഓരോ പണികളും നോക്കിയറിയാം. പഴയ കാലത്ത് നമുക്കിത് പല ഇപ്പോൾ പലയിടത്തും കാണാൻ പറ്റുന്നില്ല. ഇതുപോലത്തെയുള്ള മുള വീടുകൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഓരോന്നും ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിച്ച് കഷ്ണം കഷ്ണമാക്കി കറക്റ്റ് സൈസൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും കാണുക. നിങ്ങൾ ഒരു ഒരു അധ്വാനത്തിൻ്റെ ബലം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കട്ടിൽ അതുപോലെ തന്നെ താഴെയിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ടൊരു കസേരയും അതുപോലെയൊക്കെ തൊണ്ണയുണ്ട്. പിന്നെ നമുക്ക് മുൻവശത്തോട്ട് ഈ സിറ്റ് ഔട്ടിലിരുന്നാണെങ്കിലും നോക്കിയാൽ തന്നെ ഒരുപാട് നമുക്ക് നിന്ന് സംസാരിക്കാനും ചായ കുടിക്കാനും ബിസ്ക്കറ്റ് തിന്നാനും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഉള്ള ഒരു നല്ലൊരു സിറ്റ് ഔട്ട് ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ താഴെ കളകളം ഒഴുകുന്ന അരുവി താഴെ കൂടെ പോകുന്നുണ്ട്. ഇപ്പം ഇച്ചിരി മഴയൊന്നും പെയ്യാത്തതിനാൽ വെള്ളത്തിൻ്റെ സൗണ്ട് ഇത്തിരി കുറവാണെങ്കിലും അത്യാവശ്യം സൗണ്ടൊക്കെ നമുക്ക് കേട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഇവിടെ വളരെ എന്താ പറയുക, പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. കണ്ടില്ലേ, ചെറിയൊരു തോടിൻ്റെ താഴെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. വന്യജീവികളെല്ലാം ഇതിൽ നടപ്പുണ്ട്. കോഴികൾ അതുപോലെ തന്നെ പട്ടികൾ എല്ലാ ജീവികളും ഇവിടെയുണ്ട്. നമുക്ക് കണ്ട് ആസ്വദിക്കാം. ആകാശത്തൂടെ പറന്നു പോകുന്ന കിളികളെ കാണാം. താഴത്തൂടെ പോകുന്ന കോഴികളെ കാണാം.
വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു സൈറ്റ് നമുക്ക് വേറെ എങ്കിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് രാത്രിയിലായാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ബൾബ് ഉള്ളതിനാൽ കറണ്ട് പോയാലും അതിന് കാല് തെറ്റി വീണാലും ആരാന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ വീട്ടിലുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ പ്രത്യേക തരം തണുപ്പ്, നമുക്ക് വേറൊരു ഫീലാണ്, ഒരു അടിപൊളി വൈബാണ് ഗൈസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ മുളവീടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.